കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തീരുമാനമെടുത്തിരിക്കുന്നു. ഇതുവഴി CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യം അതാണ്. നയതന്ത്ര പാഴ്സൽ എന്ന പേരിൽ കേരളത്തിലേക്ക് സ്വർണം എത്തിയെന്നത് പകൽ പോലെ സത്യമല്ലേ? അത് കസ്റ്റംസ് പിടിച്ചതും സത്യമല്ലേ? സ്വർണം കടത്താൻ ഉപയോഗിച്ച ഡോർലോക്കുകളും മറ്റവശിഷ്ടങ്ങളും സന്ദീപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും വസ്തുതയല്ലേ? സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി സ്വപ്നയാണെന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഈ സ്വപ്ന അനധികൃതമായി സ്പേസ് പാർക്കിൽ ജോലി ചെയ്തത് വാസ്തവമല്ലേ? സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന കാര്യം ശരിയല്ലേ? സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടുകൾ വരെ ശിവശങ്കറിന് അറിയാമായിരുന്നെന്ന കാര്യം ഡിജിറ്റൽ തെളിവുകളോടെ പുറത്തുവന്ന വിവരമല്ലേ? സ്വപ്ന ലൈഫ് മിഷന്റെ പേരിൽ കമ്മീഷൻ വാങ്ങിയെന്ന കാര്യം നുണയാണോ? സന്തോഷ് ഈപ്പനെ വിശ്വാസത്തിലെടുത്തില്ലെങ്കിലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവ് നടത്തിയ വെളിപ്പെടുത്തലിനെ കാര്യമായി എടുക്കേണ്ടതല്ലേ? അതും മന്ത്രി തോമസ് ഐസക് വരെ ശരിവെച്ച കാര്യത്തെ. സ്വപ്നയ്ക്ക് സന്തോഷ് ഈപ്പൻ ഐഫോണുകൾ കൈമാറിയെന്ന കാര്യം കെട്ടിച്ചമച്ചതല്ലോ. അതിലൊന്ന് ശിവശങ്കർ ഉപയോഗിച്ചിരുന്നെന്ന കാര്യവും വസ്തുതാവിരുദ്ധമല്ലല്ലോ. ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് സർക്കാരും പറയുന്നില്ല. ശിവശങ്കറിനെയും സ്വപ്നയെയും പ്രതിയാക്കി വിജിലൻസ് കേസും എടുത്തിട്ടുണ്ട്. ഇനി പാർട്ടി സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബംഗളൂരുവിൽ മയക്കുമരുന്ന് പിടിച്ച സംഭവം വ്യാജമല്ലല്ലോ. അതിൽ പ്രമുഖ നടിമാരുൾപ്പെടെ പിടിയിലാവുകയും ചെയ്തു. ഈ കേസിലെ മുഖ്യകണ്ണി അനൂപ് മുഹമ്മദ് ആണെന്നതിൽ CPMന് എതിരഭിപ്രായമുണ്ടോ? ഈ അനൂപ് ബിനീഷിന്റെ അടുത്ത സുഹൃത്താണെന്ന കാര്യം സത്യമല്ലേ? ബിനീഷ് തന്നെ സമ്മതിച്ചതല്ലേ തനിക്ക് വർഷങ്ങളായി അനൂപിനോട് ബന്ധമുണ്ടെന്നത്? പണം കൊടുത്ത് സഹായിച്ച കാര്യവും ബിനീഷ് പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ത്തിലാണല്ലോ ബിനീഷിനെ ED ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും. ഇനി മന്ത്രി KT ജലീലിന്റെ കാര്യമെടുത്താൽ UAE കോൺസുലേറ്റ് വഴി റംസാൻ കിറ്റും ഖുറാനും സംഘടിപ്പിച്ച് വിതരണം ചെയ്യാൻ മുൻകൈയെടുത്ത കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യമല്ലേ? സിയാപ്റ്റിന്റെ വാഹനം ഖുറാൻ കൊണ്ടുപോകാൻ ഉപയോഗിച്ചെന്ന കാര്യവും വസ്തുതയാണ്. അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്? UV ജോസ് IASനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ലൈഫ് മിഷന്റെ ചുമതലക്കാരൻ എന്ന നിലയിലല്ലേ? നാളെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപ്നയുമായും ശിവശങ്കറുമായും ഇദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്ന കാര്യം തുടക്കം മുതലേ ഉയർന്നു കേട്ടിരുന്ന ആക്ഷേപമാണ്. ശിവശങ്കറും സ്വപ്നയും ഇക്കാര്യം സ്ഥിരീകരിച്ചെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ CPM സർക്കാരും എന്തിനാണ് പ്രതിരോധം തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? അതോ ഈ പറഞ്ഞ വസ്തുതകളൊന്നും CPM സർക്കാരും അംഗീകരിക്കുന്നില്ല എന്നാണോ? എങ്കിൽ അതിനുള്ള കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം.